എസ്ര അഞ്ചാം അധ്യായം. ദേവാലയത്തിന്റെ പണി തുടരുന്നു. പ്രവാചകന്മാരായ ഹഗ്ഗായിയും ഇദ്ദോയുടെ മകൻ സഖറിയായും ഇസ്രായേലിന്റെ ദൈവത്തിന്റെ നാമത്തിൽ യൂദായിലും ജെറുസലേമിലുമുള്ള യഹൂദരോട് പ്രവചിച്ചു. ഷെയാൽതിയേലിന്റെ മകൻ സെറുബാബേലും യോസാദാക്കിന്റെ മകൻ യശുവയും ജെറുസലേമിൽ ദേവാലയത്തിന്റെ പണി പുനരാരംഭിച്ചു. ദൈവത്തിന്റെ പ്രവാചകന്മാരും അവരെ സഹായിച്ചു. നദിക്കക്കരെയുള്ള പ്രദേശത്തെ അധിപതിയായ തത്തേനായിയും ഷെത്താർ ബൊസെനായിയും അനുയായികളും അവരോട് ചോദിച്ചു, ഈ ആലയം പൂർത്തിയാക്കാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത്? കെട്ടിടം പണിയുന്നവർ ആരൊക്കെയെന്നും അവർ തിരക്കി. എന്നാൽ തങ്ങളുടെ ദൈവത്തിന്റെ ദൃഷ്ടി യൂദാശ്രേഷ്ഠന്മാരുടെ മേൽ ഉണ്ടായിരുന്നതിനാൽ ദാരിയൂസിനെ വിവരമറിയിച്ച് മറുപടി ലഭിക്കുന്നതുവരെ അവർ തടയപ്പെട്ടില്ല. നദിക്കക്കരെയുള്ള പ്രദേശത്തിന്റെ അധിപതികളായ തത്തേനായിയും ഷെത്താർ ബൊസെനായിയും ഉപാധിപതികളും കൂടി ദാരിയൂസ് രാജാവിനയച്ച കത്തിൽ ഇപ്രകാരം എഴുതിയിരുന്നു. ദാരിയൂസ് രാജാവിന് മംഗളാശംസകൾ. അങ്ങ് അറിഞ്ഞാലും ഞങ്ങൾ യൂദാദേശത്ത് അത്യുന്നത ദൈവത്തിന്റെ ആലയത്തിൽ പോയി. അത് വലിയ കല്ലുകൾ കൊണ്ടാണ് പണിയുന്നത്. ഉത്തരം വച്ചു കഴിഞ്ഞു. പണി ഉത്സാഹപൂർവം മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഈ ആലയം പൂർത്തിയാക്കാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നതെന്ന് ഞങ്ങൾ ശ്രേഷ്ഠന്മാരോട് ചോദിച്ചു. അങ്ങയെ അറിയിക്കാൻ ഞങ്ങൾ അവരുടെ നേതാക്കന്മാരുടെ പേരുകൾ ആരാഞ്ഞു. അവരുടെ മറുപടി ഇതായിരുന്നു, ഞങ്ങൾ ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ദാസന്മാരാണ്. വളരെ വർഷങ്ങൾക്ക് മുൻപ് മഹാനായ ഒരു ഇസ്രായേൽ രാജാവ് പണിതീർത്ത ആലയം ഞങ്ങൾ വീണ്ടും പണിയുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ സ്വർഗസ്ഥനായ ദൈവത്തെ പ്രകോപിപ്പിച്ചതിനാൽ അവിടുന്ന് അവരെ കൽദായനായ ബാബിലോൺ രാജാവ് നബുക്കദ്നേസറിന്റെ കൈകളിൽ ഏൽപ്പിച്ചു. അവൻ ഈ ആലയം നശിപ്പിക്കുകയും ജനത്തെ ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ ബാബിലോൺ രാജാവായ സൈറസിന്റെ ഒന്നാം ഭരണവർഷം ഈ ദേവാലയം പുനഃസ്ഥാപിക്കണമെന്ന് അവൻ കൽപ്പന പുറപ്പെടുവിച്ചു. നബുക്കദ്നേസർ ജെറുസലേമിലെ ദേവാലയത്തിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി ബാബിലോണിലെ ക്ഷേത്രത്തിൽ വച്ചിരുന്ന സ്വർണവും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങൾ സൈറസ് രാജാവ് താൻ ദേശാധിപതിയായി നിയമിച്ച ഷെഷ്ബസ്സാറിനെ ഏൽപ്പിച്ചു. സൈറസ് അവനോട് കൽപ്പിച്ചു, ഈ പാത്രങ്ങൾ കൊണ്ടുപോയി ജെറുസലേമിലെ ആലയത്തിൽ വയ്ക്കുക. ദേവാലയം യഥാസ്ഥാനം വീണ്ടും പണിയട്ടെ. ഷെഷ്ബസ്സാർ ജെറുസലേമിൽ വന്ന് ദേവാലയത്തിന് അടിസ്ഥാനമിട്ടു. അന്നുമുതൽ പണി നടക്കുന്നു. ഇന്നും പൂർത്തിയായിട്ടില്ല. അതിനാൽ അങ്ങേക്കുചിതമെന്ന് തോന്നുന്നെങ്കിൽ ബാബിലോണിലെ രാജകീയ രേഖകൾ പരിശോധിച്ച് ജെറുസലേമിൽ ദേവാലയം പുനഃസ്ഥാപിക്കാൻ സൈറസ് രാജാവ് കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് നോക്കി രാജഹിതം ഞങ്ങളെ അറിയിച്ചാലും. എസ്ര ആറാം അധ്യായം. ദാരിയൂസ് രാജാവിന്റെ കൽപ്പനയനുസരിച്ച് ബാബിലോണിൽ സൂക്ഷിച്ചിരുന്ന രേഖകൾ പരിശോധിച്ചു. മേദിയാദേശത്തിന്റെ തലസ്ഥാനമായ എഗ്ബത്താനായിൽ കണ്ടെത്തിയ ഒരു ചുരുളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരുന്നു, സൈറസ് രാജാവിന്റെ ഒന്നാം ഭരണവർഷം ജെറുസലേം ദേവാലയത്തെക്കുറിച്ച് പുറപ്പെടുവിച്ച കൽപ്പന. കാഴ്ചകളും ദഹനബലികളും അർപ്പിക്കുന്ന ആലയം പുനഃസ്ഥാപിക്കണം. അതിന് 60 മുഴം ഉയരവും 60 മുഴം വീതിയുമുണ്ടായിരിക്കണം. 3 നിര കല്ലുകൾക്ക് മുകളിൽ 1 നിര തടി എന്ന ക്രമത്തിലായിരിക്കണം പണി. അതിന്റെ ചെലവ് രാജഭണ്ഡാരത്തിൽ നിന്നായിരിക്കും. ജെറുസലേമിലെ ദേവാലയത്തിൽ നിന്ന് നബുക്കദ്നേസർ ബാബിലോണിലേക്ക് കൊണ്ടുപോയ വെള്ളിപ്പാത്രങ്ങളും സ്വർണപാത്രങ്ങളും ജെറുസലേമിൽ തിരികെ കൊണ്ടുവന്ന് ദേവാലയത്തിൽ യഥാസ്ഥാനം വയ്ക്കണം. അതിനാൽ നദിക്കക്കരെയുള്ള പ്രദേശത്തിന്റെ അധിപനായ തത്തേനായിയും ഷെത്താർ ബൊസെനായിയും അനുയായികളും തടസ്സം നിൽക്കരുത്. ദേവാലയത്തിന്റെ പണി നടക്കട്ടെ. യഹൂദന്മാരുടെ ദേശാധിപതിയും ശ്രേഷ്ഠന്മാരും കൂടെ ദേവാലയം യഥാസ്ഥാനം പണിയട്ടെ. ദേവാലയ പുനർനിർമ്മാണത്തിന് യൂദാശ്രേഷ്ഠന്മാർക്ക് നിങ്ങൾ എന്ത് ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ കൽപ്പന നൽകുന്നു. നദിക്കക്കരെയുള്ള പ്രദേശത്തുനിന്ന് പിരിച്ച കപ്പം രാജഭണ്ഡാരത്തിൽ നിന്ന് ചെലവ് പൂർണ്ണമായി വഹിക്കുന്നതിന് അവരെ താമസമെന്നിയെ ഏൽപ്പിക്കണം. അവർക്കാവശ്യമുള്ളതെല്ലാം സ്വർഗസ്ഥനായ ദൈവത്തിന് ദഹനബലി അർപ്പിക്കാൻ കാളക്കിടാവ്, മുട്ടാട്, ചെമ്മരിയാട് എന്നിവയും ജെറുസലേമിലെ പുരോഹിതന്മാർക്ക് ആവശ്യമായ ഗോതമ്പ്, ഉപ്പ്, വീഞ്ഞ്, എണ്ണ എന്നിവയും അനുദിനം മുടക്കം കൂടാതെ കൊടുക്കണം. അങ്ങനെ അവർ സ്വർഗസ്ഥനായ ദൈവത്തിന് പ്രസാദകരമായ ബലികൾ അർപ്പിക്കുകയും രാജാവിനും പുത്രന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ. ഈ കൽപ്പന ലംഘിക്കുന്നവന്റെ വീടിന്റെ തുലാം വലിച്ചെടുത്ത് അവനെ അതിൽ കോർക്കണം. അവന്റെ ഭവനം കുപ്പക്കൂനയാക്കുകയും വേണമെന്ന് ഞാൻ കൽപ്പിക്കുന്നു. ഈ കൽപ്പന ലംഘിക്കുകയോ ജെറുസലേമിലെ ദേവാലയം നശിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന രാജാക്കന്മാരെയും ജനങ്ങളെയും തന്റെ നാമം അവിടെ സ്ഥാപിച്ച ദൈവം നശിപ്പിക്കട്ടെ. ഞാൻ ദാരിയൂസ് പുറപ്പെടുവിക്കുന്ന കൽപ്പന ഇത് ശ്രദ്ധാപൂർവം നിറവേറ്റണം.
ദേവാലയ പ്രതിഷ്ഠ. ദാരിയൂസ് രാജാവിന്റെ കൽപ്പന നദിക്കക്കരയുള്ള ദേശത്തിന്റെ അധിപതികളായ തത്തേനായിയും ഷെത്താർ ബൊസനായിയും അനുചരന്മാരും സുഹൃത്തുക്കളും ശുഷ്കാന്തിയോടെ അനുവർത്തിച്ചു. പ്രവാചകന്മാരായ ഹഗ്ഗായി, ഇദ്ദോയുടെ മകൻ സഖറിയ എന്നിവർ ആഹ്വാനം ചെയ്തതനുസരിച്ച് യൂദാശ്രേഷ്ഠന്മാർ പണി ത്വരിതപ്പെടുത്തി. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കൽപ്പനയും പേർഷ്യ രാജാക്കന്മാരായ സൈറസ്, ദാരിയൂസ്, അർത്താക്സെർക്സസ് എന്നിവരുടെ ആജ്ഞകളും അനുസരിച്ച് അവർ പണി പൂർത്തിയാക്കി. ദാരിയൂസ് രാജാവിന്റെ ആറാം ഭരണവർഷം ആദാർ മാസം മൂന്നാം ദിവസം ആലയം പൂർത്തിയായി. പുരോഹിതന്മാരും ലേവ്യരും മടങ്ങിയെത്തിയ മറ്റു പ്രവാസികളും ഉൾപ്പെട്ട ഇസ്രായേൽ ജനം അത്യാഹ്ലാദപൂർവം ദേവാലയത്തിന്റെ പ്രതിഷ്ഠാകർമ്മം ആഘോഷിച്ചു. ദേവാലയ പ്രതിഷ്ഠയ്ക്ക് അവർ 100 കാളകളെയും 200 മുട്ടാടുകളെയും 400 ചെമ്മരിയാടുകളെയും ബലിയർപ്പിച്ചു. ഇസ്രായേൽ ജനത്തിനുവേണ്ടി ഗോത്രങ്ങളുടെ എണ്ണമനുസരിച്ച് 12 മുട്ടാടുകളെ പാപപരിഹാര ബലിയായും അർപ്പിച്ചു. മോശയുടെ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് ജെറുസലേമിൽ ദൈവശുശ്രൂഷ ചെയ്യാൻ പുരോഹിതന്മാരെ ഗണമനുസരിച്ചും ലേവ്യരെ തവണയനുസരിച്ചും നിയമിച്ചു. പെസഹാചരണം. തിരിച്ചെത്തിയ പ്രവാസികൾ ഒന്നാം മാസം 14 ദിവസം പെസഹ ആചരിച്ചു. പുരോഹിതന്മാരും ലേവ്യരും ഒരുമിച്ച് തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു. ശുദ്ധരായി തീർന്ന അവർ തങ്ങൾക്കും സഹപുരോഹിതന്മാർക്കും പ്രവാസത്തിൽ നിന്ന് മടങ്ങിയെത്തിയ എല്ലാവർക്കും വേണ്ടി പെസഹ കുഞ്ഞാടിനെ കൊന്നു. പ്രവാസത്തിൽ നിന്ന് മടങ്ങിയെത്തിയ ഇസ്രായേലിരും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ തദ്ദേശവാസികളുടെ മ്ലേച്ഛതകളിൽ നിന്നൊടിഞ്ഞ് അവരോട് ചേർന്നവരും അത് ഭക്ഷിച്ചു. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ അവർ 7 ദിവസം സന്തോഷപൂർവം ആചരിച്ചു. കർത്താവ് അവരെ ആഹ്ലാദഭരിതരാക്കുകയും ഇസ്രായേലിന്റെ ദൈവത്തിന്റെ ആലയം നിർമ്മിക്കുന്നതിൽ സഹായിക്കാൻ അസീറിയ രാജാവിന്റെ ഹൃദയം അനുകൂലമാക്കുകയും ചെയ്തു. എസ്ര 7 അധ്യായം. എസ്ര ജെറുസലേമിൽ. പേർഷ്യ രാജാവായ അർത്താക്സെർക്സസിന്റെ ഭരണകാലത്ത് സെറായയുടെ മകനായ എസ്ര ബാബിലോണിൽ നിന്ന് പുറപ്പെട്ടു. ഹിൽക്കിയായുടെ മകൻ അസറിയായുടെ മകനായിരുന്നു സെറായ. ഹിൽക്കിയ ഷല്ലുമിന്റെയും അവൻ സാദോക്കിന്റെയും സാദോക് അഹിത്തൂബിന്റെയും മകനായിരുന്നു. അഹിത്തൂബ് അമരിയായുടെയും അവൻ അസറിയായുടെയും അസറിയ മെറായോത്തിന്റെയും മകനായിരുന്നു. മെറായോത്ത് സെറഹിയായുടെയും അവൻ ഉസിയുടെയും ഉസി ബുക്കിയുടെയും മകനായിരുന്നു. ബുക്കി അബിഷുവയുടെയും അവൻ ഫിനഹാസിന്റെയും ഫിനഹാസ് എലയാസറിന്റെയും അവൻ പ്രധാന പുരോഹിതനായ അഹറൂന്റെയും മകനായിരുന്നു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നൽകിയ മോശയുടെ നിയമത്തിൽ അവഗാഹമുള്ളവനായിരുന്നു എസ്ര. ദൈവമായ കർത്താവിന്റെ കരം അവന്റെ മേലുണ്ടായിരുന്നതിനാൽ അവൻ ആവശ്യപ്പെട്ടതെല്ലാം രാജാവ് അനുവദിച്ചു. അർത്താക്സെർക്സസ് രാജാവിന്റെ 7 ഭരണവർഷം കുറെ ഇസ്രായേലിരും ലേവ്യരും പുരോഹിതരും ഗായകരും വാതിൽ കാവൽക്കാരും ദൈവാലയ ശുശ്രൂഷകരും എസ്രായോടൊപ്പം ജെറുസലേമിലേക്ക് പോന്നു. അവൻ ജെറുസലേമിലെത്തിയത് രാജാവിന്റെ 7 ഭരണവർഷം 5 മാസമാണ്. ദൈവ അനുഗ്രഹത്താൽ അവൻ 1 മാസം 1 ദിവസം ബാബിലോണിൽ നിന്ന് യാത്ര പുറപ്പെട്ട് 5 മാസം 1 ദിവസം ജെറുസലേമിലെത്തി. കർത്താവിന്റെ നിയമം പഠിക്കാനും അനുഷ്ഠിക്കാനും അവിടുത്തെ അനുശാസനങ്ങളും പ്രമാണങ്ങളും ഇസ്രായേലിൽ പഠിപ്പിക്കാനും അവൻ ഉത്സുകനായിരുന്നു. ഇസ്രായേലിനു വേണ്ടി കർത്താവ് നൽകിയ കൽപ്പനകളും നിയമങ്ങളും പഠിച്ച പണ്ഡിതനും പുരോഹിതനുമായ ഇസ്രായ്ക്ക് അർത്താക്സെർക്സസ് രാജാവ് നൽകിയ കത്തിന്റെ പകർപ്പ്. രാജാതിരാജനായ അർത്താക്സെർക്സസ് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ നിയമങ്ങളിൽ പാണ്ഡിത്യമുള്ള പുരോഹിതൻ എസ്രായ്ക്ക് എഴുതുന്നത്. എന്റെ രാജ്യത്തുള്ള ഏത് ഇസ്രായേലിനും പുരോഹിതനും ലേവ്യനും ജെറുസലേമിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിന്നോടുകൂടെ പോന്നുകൊള്ളട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. നിങ്ങളുടെ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച നിയമങ്ങളനുസരിച്ച് യൂദായിലെയും ജെറുസലേമിലെയും വിവരങ്ങൾ ആരായാൻ രാജാവും തന്റെ 7 ഉപദേശകരും നിങ്ങളെ അയക്കുന്നു. ജെറുസലേമിൽ വസിക്കുന്ന ഇസ്രായേലിന്റെ ദൈവത്തിന് രാജാവും ഉപദേശകരും സ്വാഭീഷ്ടകാഴ്ചയായി അർപ്പിക്കുന്ന സ്വർണവും വെള്ളിയും നിങ്ങൾ കൊണ്ടുപോകണം. ബാബിലോൺ ദേശത്തുനിന്ന് നിങ്ങൾക്ക് ലഭിച്ച സ്വർണവും വെള്ളിയും ജെറുസലേമിലെ ദേവാലയത്തിനു വേണ്ടി ജനവും പുരോഹിതന്മാരും അർപ്പിക്കുന്ന സ്വാഭീഷ്ടകാഴ്ചകളും നിങ്ങൾ കൊണ്ടുപോകണം. ഈ പണം കൊണ്ട് കാള, മുട്ടാട്, ചെമ്മരിയാട് എന്നിവയെ ധാന്യബലിക്കും പാനീയബലിക്കും ആവശ്യകമായ വസ്തുക്കളോടുകൂടി വാങ്ങി ജെറുസലേമിൽ നിങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിലെ ബലിപീഠത്തിൽ അർപ്പിക്കണം. ശേഷിച്ച സ്വർണവും വെള്ളിയും കൊണ്ട് നീയും സഹോദരന്മാരും നിങ്ങളുടെ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ഉചിതമെന്ന് തോന്നുന്നത് ചെയ്തുകൊള്ളുക. നിങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കായി നൽകിയിട്ടുള്ള പാത്രങ്ങൾ
ജെറുസലേമിന്റെ ദൈവത്തിന് സമർപ്പിക്കണം. കൂടാതെ നിങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ അത് രാജഭണ്ഡാരത്തിൽ നിന്ന് എടുത്തുകൊള്ളൂ. നദിക്കക്കരെയുള്ള ദേശത്തെ ഭണ്ഡാര വിചാരകരോട് ഞാൻ അർത്താക്സർസസ് രാജാവ് കൽപ്പിക്കുന്നു. പുരോഹിതനും സ്വർഗസ്ഥനായ ദൈവത്തിന്റെ നിയമത്തിൽ പണ്ഡിതനുമായ എസ്ര നിങ്ങളോട് ആവശ്യപ്പെടുന്നതെന്തും വെള്ളി 100 താലന്ത് വരെയും ഗോതമ്പ് 100 കോർ വരെയും വീഞ്ഞും എണ്ണയും 100 ബത്ത് വരെയും ഉപ്പ് ആവശ്യം പോലെയും ശുഷ്കാന്തിയോടെ കൊടുക്കണം. സ്വർഗസ്ഥനായ ദൈവത്തിന്റെ ക്രോധം രാജാവിന്റെയും പുത്രന്മാരുടെയും രാജ്യത്തിന്മേൽ പതിക്കാതിരിക്കാൻ അവിടുന്ന് കൽപ്പിക്കുന്നതെന്തും അവിടുത്തെ ആലയത്തിനു വേണ്ടി കൊടുക്കാൻ ശ്രദ്ധിക്കുക. പുരോഹിതന്മാർ, ലേവ്യർ, ഗായകർ, വാതിൽകാവൽക്കാർ, ദേവാലയ ശുശ്രൂഷകർ, ഇതര സേവകർ എന്നിവരുടെ മേൽ കപ്പം, നികുതി, ചുങ്കം ഇവ ചുമത്തുന്നത് ഞാൻ വിലക്കുന്നു. എസ്ര, നിന്റെ ദൈവത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചിരിക്കുന്ന ജ്ഞാനമനുസരിച്ച് നദിക്കക്കരെയുള്ള ദേശത്തെ ജനത്തിന് ന്യായപാലനം നടത്താൻ നിങ്ങളുടെ ദൈവത്തിന്റെ നിയമം അറിവുള്ളവരിൽ നിന്ന് ന്യായാധിപന്മാരെ നിയമിക്കുകയും നിയമപരിജ്ഞാനമില്ലാത്തവരെ അത് പഠിപ്പിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ദൈവത്തിന്റെയോ രാജാവിന്റെയോ നിയമം ലംഘിക്കുന്നവരെ കർശനമായി ശിക്ഷിക്കുക. അവരെ വധിക്കുകയോ നാടുകടത്തുകയോ തടവിലിടുകയോ അവരുടെ വസ്തുവകകൾ കണ്ടുകെട്ടുകയോ ആകാം. ജെറുസലേമിൽ കർത്താവിന്റെ ആലയം മനോഹരമായി പണിതുയർത്തുന്നതിന് രാജാവിനെ പ്രചോദിപ്പിച്ച നമ്മുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. രാജാവിന്റെയും ഉപദേഷ്ടാക്കളുടെയും സേവക പ്രമുഖന്മാരുടെയും മുൻപിൽ അവിടുന്ന് തന്റെ അനശ്വര സ്നേഹം എന്റെ മേൽ ചൊരിഞ്ഞു. എന്റെ ദൈവമായ കർത്താവിന്റെ കരം എന്റെ മേലുണ്ടായിരുന്നതിനാൽ പ്രമുഖന്മാരായ ഇസ്രായേലരെ കൂട്ടിക്കൊണ്ടുപോകുന്നതിന് ഞാൻ ധൈര്യപ്പെട്ടു.